നമസ്കാരം. നേർക്ക് നേരിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് നാൾ കൂടി അവശേഷിക്കുന്നുണ്ടെങ്കിലും പ്രചരണത്തിൻ്റെ കേളികൊട്ട് ഏറെക്കുറെ തുടങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് ദേശീയ നേതാക്കളുടെ കേരളത്തിലെ സാന്നിധ്യം. നരേന്ദ്രമോദി BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായത് ദേശീയ തലത്തിൽ എന്ന പോലെ കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രത്യേക സ്വാധീനം ചെലുത്തുമോ? രാഷ്ട്രീയത്തിനതീതമായ ജാതിമത ധ്രുവീകരണത്തിനുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ, ഉണ്ടാകുന്നുണ്ടോ? പല വിവാദ വിഷയങ്ങളും രാഷ്ട്രീയത്തെക്കാൾ ഉപരിയായി തെരഞ്ഞെടുപ്പ് ചിത്രത്തിലടക്കം ജാതിയും മതവും ചർച്ച ചെയ്യാൻ ഇട നൽകുന്നുണ്ടോ? നേർക്കുനേർ പരിശോധിക്കുകയാണ്. മൂന്ന് പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെ ശക്തരായ നേതാക്കളാണ് ചർച്ചയിൽ അണിനിരക്കുന്നത്. KPCC വക്താവും KPCCയുടെ ഉപാധ്യക്ഷനും മുൻമന്ത്രിയുമായ ശ്രീ എം എം ഹസൻ, CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മുൻമന്ത്രിയുമായ ശ്രീമതി PK ശ്രീമതി, BJP നേതാവ്, ദേശീയ നിർവാഹക സമിതി അംഗം MT രമേശ്, ഒപ്പം വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ഒരു സദസ്സും ചർച്ചയിൽ അടങ്ങി നിൽക്കുന്നുണ്ട്. ശ്രീമതി PK ശ്രീമതി ടീച്ചർ, നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രത്യേകത? കാരണം BJPക്ക് താരതമ്യേന കേരളത്തിൽ ഇരു മുന്നണികളെ അപേക്ഷിച്ച് ജനസ്വാധീനം കുറവാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ല. അതിനപ്പുറത്തേക്കുള്ളൊരു പ്രത്യാഘാതമോ അല്ലെങ്കിൽ ഒരു പ്രതികരണമോ ഉണ്ടാക്കുമോ? തികച്ചും വർഗീയമായി ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലെ മതേതരത്വ മൂല്യങ്ങൾക്ക് ഏറ്റവും ശക്തമായ പ്രഹരം ഏൽപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്, വർഗീയ സംഘടനയാണ് RSS. ആ RSSൻ്റെ നേതാവിനെയാണ് ഇപ്പോൾ BJPയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇന്ത്യക്കകത്ത് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. മതേതരത്വ മൂല്യങ്ങൾക്ക് ഏറ്റവും കടുത്ത ആഘാതം ഏൽപ്പിച്ച, അതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ്, വർഗീയ കലാപത്തിനടക്കം നേതൃത്വം കൊടുത്തൊരു വ്യക്തിയായിട്ടാണ് മോഡിയെ അറിയപ്പെടുന്നത്. RSS നിശ്ചയിക്കുന്ന ഒരു വ്യക്തിയെ, അതും മോഡിയെ ഈ രൂപത്തിൽ പ്രൊമോട്ട് ചെയ്യുക എന്നത് ഇന്ത്യയുടെ മതേതരത്വ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല, മറിച്ച് ഇന്ത്യയിൽ കൂടുതൽ വർഗീയ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമേ ഇത് ഉപകരിക്കൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശ്രീ MM ഹസൻ, മതന്യൂനപക്ഷങ്ങൾക്ക് ഒരു ആശങ്ക നരേന്ദ്രമോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ഉണ്ടാക്കാം, അതാണ് കേരളത്തിൽ ഇപ്പോൾ UDF അടക്കം കാണുന്ന ഏറ്റവും വലിയൊരു രാഷ്ട്രീയ പ്രാധാന്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണം മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം കാരണം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? കേരളത്തിൽ ശ്രീ മോഡിയെ പ്രധാനമന്ത്രിയായി അവതരിപ്പിക്കുന്നതിന് പ്രത്യേകതയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ ദേശീയ തലത്തിലുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് കേരളത്തിനകത്തുള്ള ന്യൂനപക്ഷ കേന്ദ്രീകരണം, അതൊക്കെ എല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മുടെ സാമുദായിക ധ്രുവീകരണം തെരഞ്ഞെടുപ്പിലുണ്ടാകുന്നുവെന്ന് പറയുന്നു. അത് യാഥാർത്ഥ്യമാണ്, ഉണ്ടാവും. കേരളത്തെ സംബന്ധിച്ചൊരു പ്രത്യേകതയുള്ളത്, കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമായാലും ന്യൂനപക്ഷ സമുദായമായാലും സമുദായ ചിന്തകൾക്കെല്ലാം അതീതമായി മതേതര ആശയങ്ങൾ മുറുകെ പിടിക്കുന്ന ജനങ്ങളാണ്. മതേതരത്വം നിലനിൽക്കണമെന്ന് നിർബന്ധമുള്ള ജനങ്ങളാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വോട്ട് ചെയ്യുന്നതിൽ ഭൂരിപക്ഷം ആളുകൾ. അതുകൊണ്ടാണ് കേരളത്തിൽ BJPക്ക് വേരോട്ടമില്ലാതെ പോയതിന് കാരണം. അതുകൊണ്ട് കേരളത്തിലൊരു ന്യൂനപക്ഷ, ഇപ്പം മോഡി വന്നു എന്നുള്ളത് കൊണ്ട് ഒരു ന്യൂനപക്ഷ പിന്നെ ഏകീകരണം അല്ലെങ്കിൽ ഒരു ധ്രുവീകരണം ഉണ്ടാകണമെന്നില്ല. ഞാനത് ചോദിക്കാൻ കാരണം, BJPയും കോൺഗ്രസും തമ്മിലാണ് ദേശീയ തലത്തിൽ നേരിട്ടുള്ള മത്സരം നടക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനെതിരായി ചെയ്യുന്ന ഓരോ വോട്ടും നരേന്ദ്രമോദിക്കും BJPക്കും സഹായകമാകും എന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് കോൺഗ്രസ് നാളെ പറയില്ലേ? തീർച്ചയായിട്ടുണ്ടല്ലോ. കാരണം ഇത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായതുകൊണ്ട് മോദിക്കെതിരായി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തെ മതേതര ശക്തികൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മോദിയെ പരാജയപ്പെടുത്തണമെന്ന് ഞങ്ങൾ പറയുമല്ലോ, സ്വാഭാവികമല്ലേ? ഗോദ്ര കൂട്ടക്കൊലയുടെ നായകനാണ്. ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ മതേതരത്വത്തിന് ഏറ്റവും കടുത്ത, അത് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴും ഈ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹം വരുന്നതിന് തൊട്ടുമുമ്പുണ്ടായ ചില പ്രസ്താവനകളെന്താ? ഗോദ്ര കൂട്ടക്കൊലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം എന്തായിരുന്നു? കാറിനടിയിൽപ്പെട്ട പട്ടിക്കുട്ടിക്ക് ഉണ്ടായ ദുരന്തത്തെ ഓർത്ത് എനിക്ക് സഹതപിക്കാനല്ലേ സാധിക്കൂ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് മുസ്ലിം സഹോദരന്മാർ പോയി ഒരു മുസ്ലിം തൊപ്പി എല്ലാവരും വയ്ക്കുമല്ലോ, തൊപ്പിച്ചപ്പോൾ അത് എടുത്തു മാറ്റിയിട്ട് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുത പ്രകടിപ്പിച്ചു. അപ്പോൾ രാജ്യത്തെ മതേതരത്വം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു അടിത്തറയാണ് മതേതരത്വം. മതേതരത്വം ഇല്ലാതെ ജനാധിപത്യമില്ല, ജനാധിപത്യം ഇല്ലാതെ മതേതരത്വം ഇല്ല എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ജനങ്ങളെ ഇന്ത്യയെ ഒന്നായി കാണാൻ കഴിയാത്ത, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ബ്രിട്ടീഷുകാരുടെ തന്ത്രം എന്നായിരുന്നു അധികാരം, ഇവരുടെ അധികാരത്തിലിരുന്നത് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ഭിന്നിപ്പിച്ചു മരിക്കലായിരുന്നു.
അത് തന്നെയാണ് മോഡിയും ഇപ്പോൾ എടുത്ത് ഉപയോഗിക്കാൻ പോകുന്നത്. എന്താണ് ബി ജെ പി അതാണ് ഉദ്ദേശിക്കുന്നത്. എം ടി രമേശ്, ബി ജെ പിയെ സംബന്ധിച്ച് മോദിയുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ആവേശം ഉളവാക്കുന്നെങ്കിലും ബി ജെ പിക്ക് പുറത്തുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിലും അതിന് പുറത്തുള്ള രാഷ്ട്രീയ പാർട്ടികളിലും അത് വിപരീത ഫലം ഉളവാക്കുമെന്നാണ് രണ്ട് പാർട്ടികളും പറയുന്നത്. എങ്ങനെ പ്രതികരിക്കും? ഒന്ന്, യാഥാർത്ഥ്യത്തിന് നിരക്കാത്ത അഭിപ്രായങ്ങളാണ് ഇവിടെ പറയുന്നത് മുഴുവനും തന്നെ. നരേന്ദ്രമോദിയെ കോൺഗ്രസ് നേതൃത്വം ഭയപ്പെടുകയാണ്. അങ്ങനെ ഭയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആവശ്യമില്ലാത്ത ചർച്ചകൾ ഇവരെല്ലാവരും പറയുന്നത്. ഇപ്പം നരേന്ദ്രമോദി RSS-കാരനാണ് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട ശ്രീപതി ടീച്ചർ പറഞ്ഞത്. 6 കൊല്ലം ഇന്ത്യ ഭരിച്ച അടൽ ബിഹാരി വാജ്പേയി RSS-കാരനായിരുന്നു, നല്ല RSS-കാരനായിരുന്നു. എന്നിട്ട് ഈ രാജ്യത്ത് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. ബഹുമാനപ്പെട്ട ശ്രീ MM Hassan പറഞ്ഞതുപോലെ തൊപ്പിയിടലാണ് മതേതരത്വമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. തരാതരം പോലെ ആളെ കാണുമ്പോൾ തൊപ്പി ധരിക്കാനും കുറി തൊടാനും സ്വീകരിക്കുന്ന സമീപനല്ല മതേതരത്വം. മതേതരത്വത്തിന് വലിയ വിശാലമായ ഭാവമുണ്ട്. ആ ഭാവമല്ല കോൺഗ്രസിൻ്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ആ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തോടെ ഞങ്ങൾക്ക് വിശ്വാസമില്ല. കേരളത്തിൽ അതേസമയം തന്നെ ലാൽകൃഷ്ണ അദ്വാനിയെ പോലുള്ള മുതിർന്ന BJP നേതാവിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത മോദിയുടെ മഹത്വം എങ്ങനെയാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുക? അല്ല, BJP ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ ജനാധിപത്യ പാർട്ടിയിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായം ആയിക്കൊള്ളണമെന്നില്ല, പല അഭിപ്രായമുണ്ടാകും. പക്ഷേ ആ അഭിപ്രായത്തിലൂടെ ഞങ്ങളുടെ തീരുമാനമെടുത്തു, ജനമത് സ്വീകരിച്ചിരിക്കുന്നു. ഒരു കാര്യം കൂടി സുരേഷ് ഞാൻ പറയാം, ഇപ്പോൾ കേരളത്തിൽ ഇതൊന്നും വലിയ ഏശില്ല എന്നാണ് ഇവർക്ക് പറയുന്നത്. കേരളത്തിൽ പലപ്പോഴും ദേശീയ രാഷ്ട്രീയത്തിന് വിരുദ്ധമായ ചിന്താഗതി ഉണ്ടാക്കിയതാണെന്ന് ഞാൻ സമ്മതിക്കും. കാരണം 77 അടിയന്തരാവസ്ഥക്കെതിരായിട്ട് രാജ്യം മുഴുവൻ വിധിയെഴുതി, പക്ഷേ കേരളത്തിൽ കോൺഗ്രസിന് അനുകൂലമായിട്ടായിരുന്നു ജനവിധി. അതിനുശേഷം 89 രാജീവ് ഗാന്ധിയുടെ അഴിമതിക്കെതിരായിട്ടാണ് രാജ്യം മുഴുവൻ വിധി എഴുതിയത്. പക്ഷേ കേരളത്തിൽ 89 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂലമായിരുന്നു. അതൊരു സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ദേശീയ രാഷ്ട്രീയത്തുണ്ടാകുന്ന ചലനങ്ങൾക്ക് അനുസരിച്ച് ഒരുമിച്ച് നിൽക്കാൻ സാധിക്കാത്ത തരത്തിലേക്ക് കേരളത്തെ മാറ്റാൻ കഴിയില്ല. കാരണം ദേശീയ തലത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം കോൺഗ്രസിനെതിരായിട്ടുള്ള ജനവികാരമാണ്. കോൺഗ്രസ് തോൽക്കണമെന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു. കേരളത്തിലെ മുസ്ലിം സമൂഹമല്ല മോദി എന്ന് പറയുന്ന പേര് കാണിച്ചുകൊണ്ട് ഭയപ്പെടുത്തി UDF-ന് വോട്ട് തട്ടാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ചിന്തിക്കുന്ന ധാരാളം മുസ്ലിം ജനവിഭാഗത്തിൽപ്പെട്ട ആളുകൾ നരേന്ദ്രമോദിയെപ്പോലെ വികസനത്തിന് പ്രാധാന്യം കൊടുക്കുന്ന എല്ലാ വിഭാഗം ആളുകളിലും വികസനം എത്തിക്കാൻ സാധിക്കുന്ന ആൾ ഇന്ത്യയിൽ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നു. അപ്പോൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനടക്കം നരേന്ദ്രമോദിക്ക് അനുകൂലമായ വികാരമുണ്ട്. ആ വികാരത്തെ അതില്ലാതാക്കാൻ വേണ്ടി കേരളത്തിൽ മുസ്ലിം വിഭാഗത്തിനിടയിൽ സാമുദായികമായ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടി UDF ലീഗിനെ മുൻനിർത്തിക്കൊണ്ട് പരിശ്രമിക്കുകയാണ്. നരേന്ദ്രമോദിയുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാവോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഒരു ചലനവും സൃഷ്ടിക്കാൻ കഴിയില്ല. നരേന്ദ്രമോദി RSS-കാരനാണ്, ഓക്കെ, നമ്മളെല്ലാം സമ്മതിച്ചു. ലോകം കണ്ട ഏറ്റവും വലിയ കുറ്റവാളി എന്നത് മുദ്ര കുത്തി ജയിലിൽ അടച്ചിരിക്കുന്ന അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി 4 മണിക്കൂർ കടപ്പുറത്ത് വെയിറ്റ് ചെയ്തതും അദ്ദേഹത്തിൻ്റെ മകളുടെ നിക്കാഹ് നടത്തി കൊടുക്കുവാൻ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറി പോയിരുന്നത് നമ്മളെല്ലാം പത്രമാധ്യമങ്ങളിലൂടെ കണ്ടതാണ്. ഇതാണോ നിങ്ങൾ പറയുന്ന വർഗീയത, മതേതരത്വം ഈ പിണറായി വിജയന് വാദമല്ലേ? ഇങ്ങനെ വിചാരണ പോലും നടക്കാതെ അനന്തമായിട്ട് ഒരു വ്യക്തിയെ ഈ രൂപത്തിൽ ജയിലിൽ അടക്കുക എന്ന് പറയുന്നത് പീഡനമാണ്. അതാണ് ചോദ്യം. പിന്നെ വിവാഹത്തിൽ പങ്കെടുക്കുക എന്നൊക്കെ പറയുന്നത് ഏതൊരു വ്യക്തിയുടെയും ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വിഷയത്തിൽ മതം കലർത്തുന്നത് ഒട്ടും ശരിയല്ല. ഇസ്ലാം ആയാലും ഹിന്ദു ആയാലും ക്രിസ്തു ആയാലും പാർസി ആയാലും ജൈനരായാലും മതം മനുഷ്യനുണ്ടാക്കിയതാണ്. മതം ഒരു വിശ്വാസവുമാണ്. MM Hassan പറഞ്ഞ ഒരു പ്രധാന കാരണം ഇവിടെ മതേതരത്വം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കടുത്ത അഴിമതി കാണിച്ച് വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പുറത്തു വിട്ടുന്നു. ഇങ്ങനെ ജനകീയ വിഷയങ്ങൾ മറച്ചു പിടിച്ചു ഒരു മതേതരത്വം കൊണ്ട് രക്ഷപ്പെടാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു. BJP അധികാരത്തിൽ വന്നാൽ മോഡിയാണ് പ്രധാനമന്ത്രി എന്നതുകൊണ്ട് ഇത് കോൺഗ്രസിനാണ് അനുകൂലമായിട്ട് വരുന്നത്. അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകൾ കേരളത്തിൽ പ്രത്യേകിച്ച് ചിന്തിക്കുന്ന ജനാധിപത്യ മൂല്യമുള്ള ആളുകളാണ് മലയാളികൾ. സ്വാഭാവികമായിട്ടും ഈ ആനുകൂല്യം കോൺഗ്രസിനാണ് പോവുക. CPM വന്നു കഴിഞ്ഞാൽ അവർ UPI-യെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. ഓക്കെ, കേരളത്തിൽ മതേതര വോട്ടുകൾ നല്ലൊരു ശതമാനവും ഇടതുപക്ഷ ചേരിയിൽ നിൽക്കുന്നവരുമുണ്ട്. മോദി എന്ന് പറയുന്ന രണ്ടക്ഷരം മാത്രം പറഞ്ഞുകൊണ്ട് മറ്റ് വിവാദ വിഷയങ്ങൾ മാറ്റിവെച്ച് ഈ വോട്ടുകളെല്ലാം കോൺഗ്രസിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് പറയുന്ന ഒരു അമിത ആത്മവിശ്വാസമല്ലേ? ഒരിക്കലും കേരളത്തെ സംബന്ധിച്ചുള്ള മോദി കോൺഗ്രസിന് വിഷയമല്ല. കേരളത്തെ ജനങ്ങൾ പ്രഭുത്തിലാണ്. നമ്മൾ കർണാടക തെരഞ്ഞെടുപ്പ് കണ്ടതാണ്. മോഡി ഇറക്കി വോട്ട് പിടിക്കാൻ ശ്രമിച്ച്, ഒരിക്കലും അവിടെ വിജയിച്ചില്ല. അത് തന്നെയാണ് ഇന്ത്യ മുഴുവൻ സംഭവിക്കാൻ പോകുന്നത്. ഇപ്പൊ BJP-യിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും കോൺഗ്രസിലായാലും നല്ല വ്യക്തിത്വങ്ങളുണ്ട്. അവരാരാണോ ജനങ്ങൾ തിരഞ്ഞെടുക്കേണ്ട ജനാധിപത്യ രാജ്യത്ത് ആ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വരണമെന്നാണ്. പക്ഷേ നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു മനുഷ്യനെ എന്തിനാണ് BJP-യിലുള്ള നല്ല നല്ല ആളുകൾ ഉണ്ടായിരിക്കുക? BJP മാത്രമല്ല, ഞാൻ എല്ലാത്തിലും ഉണ്ട്, വർഗീയ ചിന്താഗതിയുമായി നിൽക്കുന്ന ആളെ എന്തിന് BJP-യിലെ സഹോദരങ്ങൾ പ്രൊമോട്ട് ചെയ്യണം? കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മുഖ്യധാര മതേതര പാർട്ടികൾ പോലും സമുദായങ്ങളെയും ജാതികളെയും ഒക്കെ ഒറ്റതിരിഞ്ഞോ കൂട്ടായിട്ടോ ആരോപണ വിധേയരാക്കിക്കൊണ്ട് ഒരു സാമുദായിക ധ്രുവീകരണം രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് പോലും ഉണ്ടാക്കുന്ന ചിത്രമില്ലേ? അത് ശരിയല്ല. കാരണം ഇത്തരം സമുദായ സംഘടനകൾ കേരളത്തിലുണ്ട്. അവർ പലപ്പോഴും രാഷ്ട്രീയം പറയാറുണ്ട്, രാഷ്ട്രീയ വിമർശനം നടത്താറുണ്ട്.
രാഷ്ട്രീയ പാർട്ടികളെ അവർ പലതരത്തിലും അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. അതെന്ന് വിചാരിച്ച് സാമുദായിക സംഘടനകളുടെയും സാമുദായിക പ്രശ്നങ്ങൾ ഉയർന്നു വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ച് സാമൂഹ്യമായ ഇമ്പാക്റ്റുള്ള കാര്യങ്ങളിൽ അഭിപ്രായം പറയും. അത് ഈ സാമുദായിക ധ്രുവീകരണത്തിന് വേണ്ടിയല്ല, നമ്മുടെ രാജ്യത്തിന്റെ സാമൂഹ്യമായ വ്യക്തമായി പറയാം. ഞാൻ ചോദിക്കാം, കാരണം LDF UDFനെതിരെ ഉയർത്തുന്ന ഏറ്റവും വലിയ ആരോപണം ലീഗിൻ്റെ ബി ടീമാണ് കോൺഗ്രസ്, ലീഗാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ലീഗിന് വ്യക്തമായ അജണ്ടയുണ്ട്. ഈ പറയുന്ന ലീഗ് എന്നുള്ള രണ്ടക്ഷരം രാഷ്ട്രീയമായിട്ട് മാത്രമാണ്? അത് അത് ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞതാണ് കറക്റ്റ്. കാരണം കേരളത്തിൽ ഈ തരത്തിലുള്ള ഒരു പ്രചരണം, കാരണം UDFനെ നിയന്ത്രിക്കുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളാണ്. ഇതാരാ പറയുന്നത്? പറയുന്നത് വളരെ വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പറയുന്നത്. ഈ പറയുന്നവരെല്ലാം രാജ്യത്തെ വർഗീയ ധ്രുവീകരണത്തിലൂടെ കോൺഗ്രസിനെയും UDFനെയും എതിർക്കാനുള്ളവരാണ്. ആ വാദം ചില സന്ദർഭങ്ങളിൽ CPM ഉയർത്തുന്നുണ്ട്, വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് തന്നെയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ അടക്കം പറയുന്നെന്താ? ക്രിസ്ത്യാനിയായിട്ടാണ്. അങ്ങനെ ഒരു മതേതര പാർട്ടിയുടെ അങ്ങനെ ഒരു പ്രചരണം CPM ചില സന്ദർഭങ്ങളിൽ നടത്തിയിട്ടുണ്ട്, ഇപ്പോൾ നടത്തും. വർഗീയ ധ്രുവീകരണത്തിലൂടെ, സാമുദായിക ധ്രുവീകരണത്തിലൂടെ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി അത്. പക്ഷേ അത് ഒരു പരിധിവരെ UDF പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? കാരണം ഒരു ഭാഗത്തെങ്കിലും ഒരു ആനുകൂല്യം അത്? അല്ലല്ല, അങ്ങനെ ഒരു പ്രോത്സാഹനമേ ഇല്ല. ഇവിടെ ഇപ്പോൾ ഏത് പ്രശ്നങ്ങൾ ഉയർന്നു വന്നാലും അതിനോടുള്ള സമീപനം വിവിധ UDFലെ കക്ഷികൾ പറയേണ്ടി വരും, പറയാതിരിക്കാൻ സാധ്യമല്ല. അതൊന്നും ഒരു വർഗീയമായ ചേരിതിരിവിന് വേണ്ടി പറയുന്നതല്ല. ഞാൻ ചോദിക്കുന്നത്, ഈ കേരളത്തിലെ പെൺകുട്ടികളുടെ വിവാഹപ്രായം നിശ്ചയിക്കേണ്ടത് ആരാ? ഇന്ത്യയിൽ 2006 ചൈൽഡ് മാരേജ് പ്രൊഹിബിഷൻ ആക്ട് പാസ്സാക്കിയത് ശ്രീ ഇ ടി മുഹമ്മദ് ബഷീർ ഇരുന്നിട്ടല്ലേ, ശ്രീ ഇ അഹമ്മദ് ഇരുന്നിട്ടല്ലേ പാർലമെന്റിൽ പാസ്സാക്കിയ ഒരു നിയമം. ആ നിയമത്തെ ചോദ്യം ചെയ്യാൻ ഇന്ത്യക്കകത്ത് കേരളത്തിലായാലും ഏത് മതമായാലും 18 താഴെയാക്കണമെന്ന് പറയേണ്ടത് പെൺകുട്ടികളാണ്. ഈ പുരുഷ കേസരികളാണോ നിശ്ചയിക്കേണ്ടത്? ആണോ? ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇതൊക്കെ ലീഗിന്റെ രാഷ്ട്രീയ ആവശ്യമാണ്, അതിന് UDF ചൂട്ടുപിടിക്കുന്നു എന്ന് LDF പറയുമ്പോൾ മറുഭാഗത്ത് BJP അടക്കം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ടൊരു ധ്രുവീകരണം ഉണ്ടാകാനുള്ള കാരണമായി അത് മാറുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം. ധ്രുവീകരണം എന്ന് പറയുന്നത്, അതിലിടക്ക് ശ്രീ ഹസ്സൻ അതും കൂടി പറയണ്ടായി, ഈ ധ്രുവീകരണം വളരെ ലാഘവത്തോടുകൂടിയാണ്. ഇങ്ങനെ രാഷ്ട്രീയ ഈ തരത്തിലുള്ള മത ധ്രുവീകരണം, ജാതി ധ്രുവീകരണം ഉണ്ടാവാറുണ്ട്, ഉണ്ടാവാൻ പാടില്ല. ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം മതത്തിന്റെയും ജാതിയുടെയും പേരിൽ, മനുഷ്യരെ തമ്മിലോ വംശീയരുടെ പേരിലോ ഒരു തരത്തിലുള്ള ധ്രുവീകരണം ഉണ്ടാവാതെ സൂക്ഷിക്കണം.